ഒരേ വേദിയിൽ വെച്ച് 1056 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്ന അപൂർവ ചടങ്ങിന് ഒരുങ്ങി കണ്ണൂർ. സ്കൂൾ വിദ്യാർത്ഥികൾ രചന നിർവഹിച്ച പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യുക. 9 വൈകിട്ട് 3 മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പുസ്തക പ്രകാശനം നിർവഹിക്കുകയെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി.പി. ദിവ്യ പറഞ്ഞു. ലോക ചരിത്രത്തിലെ ആദ്യ സംഭവമായിരിക്കും ഇതെന്നും ദിവ്യ മാധ്യമങ്ങളോട് പറഞ്ഞു. ഒരു ജില്ലാ പഞ്ചായത്ത് മുൻകൈയെടുത്ത് സ്കൂൾ കുട്ടികളുടെ സൃഷ്ടികൾ പുസ്തകമാക്കുക, അത് ഒന്നിച്ച് പ്രകാശനം ചെയ്യുക. ലോകചരിത്രത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ഈ അപൂർവതയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് കണ്ണൂർ ജില്ല. 1056 പുസ്തകങ്ങളാണ് ഒരേ സമയം പ്രകാശനം ചെയ്യുന്നത്. 9 വൈകിട്ട് 3 മണിക്ക് കണ്ണൂർ വനിതാ കോളേജിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുസ്തകങ്ങളുടെ പ്രകാശനം നിർവഹിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി.പി. ദിവ്യ പറഞ്ഞു. 1056 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, എന്റെ പുസ്തകം എന്റെ വിദ്യാലയം ഈ പദ്ധതിയിൽ അംഗങ്ങളായി. ഇങ്ങനെ കഴിഞ്ഞ ഒരു വർഷം ഈ പുസ്തകം ശേഖരിക്കുകയും അതിനുശേഷം അതിൻ്റെ DTP വർക്കുകൾ, അതിൻ്റെ പ്രൂഫ് റീഡിങ്, അതിൻ്റെ പ്രിൻറ്റിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ജില്ലാ പഞ്ചായത്ത് പൂർത്തീകരിച്ചു. അപ്പോൾ അവസാനം അതിൻ്റെ പ്രകാശന ചടങ്ങിലേക്ക് ജില്ലാ പഞ്ചായത്ത് നീങ്ങുകയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഞങ്ങൾ നോക്കിയപ്പോൾ കുട്ടികളുടെ എഴുത്ത്, പ്രത്യേകിച്ച് വളർന്നു വരുന്നൊരു തലമുറ, അതിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മുതൽ ഹയർ സെക്കൻഡറി പഠിക്കുന്ന വിദ്യാർത്ഥി വരെ ഇതിൽ എഴുതിയിട്ടുണ്ട്. അതിൽ 50,000-ത്തോളം വരുന്ന കുട്ടികളാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ ഭാഗമായി എഴുത്തുകാരായി മാറിയിരിക്കുന്നത്. 1056 കുട്ടികൾ വരച്ചിട്ടുള്ള ചിത്രങ്ങൾ തന്നെയാണ് ഇതിൻ്റെ കവർ ചിത്രമായി മാറിയിട്ടുള്ളത്. ഇതിൻ്റെ പ്രാഥമികമായി എഡിറ്റിംഗ് സ്കൂൾ തലത്തിൽ നിർവഹിച്ചിട്ടുള്ളത് വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ തന്നെയാണ്, കുട്ടി എഡിറ്റർമാരാണ്. അവരിലൂടെ തന്നെയാണ് ഈ പുസ്തകം യാഥാർത്ഥ്യമാകുന്നത്. ഇതിൻ്റെ ഭാഗമായി 9-ാം തീയതി February 9-ാം തീയതി വൈകിട്ട് 3 മണിക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം ഈ 1056 പുസ്തകങ്ങളുടെ പ്രകാശനം നിർവഹിക്കാം എന്ന് അദ്ദേഹം ഏറ്റിട്ടുണ്ട്. ആ ചടങ്ങിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹമാണ് അധ്യക്ഷത വഹിക്കുന്നത്. ഈ പുസ്തക പ്രകാശനം ലോക റെക്കോർഡാകുമെന്നും പി.പി. ദിവ്യ. അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും പുസ്തകം നമുക്കറിയാം, ഒരുപക്ഷെ ലോകത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു വേദിയിൽ വെച്ച് ഇത്രയധികം പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതൊരു ലോക റെക്കോർഡായി മാറുമെന്ന് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി പ്രതീക്ഷിക്കുകയാണ്. കുട്ടികളിൽ വായനാശീലവും പുസ്തകങ്ങളോടുള്ള ഇഷ്ടവും കൂട്ടുകയെന്ന ലക്ഷ്യത്തോടെയാണ് വിദ്യാലയങ്ങളും ജില്ലാ പഞ്ചായത്തും ചേർന്ന് ഇത്തരമൊരു ആശയം രൂപപ്പെടുത്തിയത്. സ്കൂൾ അധികൃതരും അധ്യാപകരും ഇതുമായി നന്നായി സഹകരിച്ചു. 600,000-ത്തോളം വരുന്ന 1 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികളുടെ രചനകളാണ് പുസ്തകത്തിൽ ഉള്ളത്. പുസ്തകത്തിന്റെ കവർ ചിത്രമടക്കം എല്ലാം തയ്യാറാക്കിയത് കുട്ടികൾ. കൈരളി ബുക്സും ചിന്ത പബ്ലിക്കേഷൻസുമാണ് പുസ്തകങ്ങളുടെ പ്രസാധകർ. ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 50 ലക്ഷം രൂപയും നേരത്തെ ഇതിനായി നീക്കിവച്ചിരുന്നു. ഗിന്നസ് റെക്കോർഡ് നേട്ടം കൈവരിക്കുമെന്ന് കരുതുന്ന ഈ പുസ്തക പ്രകാശനം വിലയിരുത്താൻ 4-അംഗ UR സംഘം കണ്ണൂരിൽ എത്തുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ചടങ്ങിൽ സംബന്ധിക്കും. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ അഡ്വക്കേറ്റ് കെ.കെ. രത്നകുമാരി, വിദ്യാഭ്യാസ ഉപഡയറക്ടർ എ.പി. അംബിക, SSK പ്രൊജക്ട് കോർഡിനേറ്റർ ഇ.സി. വിനോദ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.